ഈ തവണ മിനിമം ഒരാഴ്ചയെങ്കിലും എല്ലാ തിരക്കും മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കാം. നീന മോളുണ്ടല്ലോ, നമുക്ക് റൗട്ടിംഗ് പ്ലാൻ ചെയ്യാം. ചേഞ്ച് ഫോർ യു ഓൾസോ. ഇല്ല, ഫ്രീ അല്ല, പുറത്താ. സത്യേട്ടനും മോളുണ്ട്. നോ, നോട്ട് ടുഡേ. ഞാൻ വിളിക്കാം. ബൈ. എന്താ, സാന്ദ്രയ്ക്ക് വേറെ വല്ല എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നോ? If you want, we can pull it off. ഇല്ല, ഒന്നുമില്ല. ശ്രുതിയെ വിളിച്ചെ. ഏത് ശ്രുതി? എന്റെ നാട്ടുകാരിയാ. മ്യൂസിക് കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇപ്പൊ ഇവിടെ അടുത്ത് ഗോൾഡൻ വാട്ടർ റിസോർട്ടിലുണ്ട്, ഒരു മ്യൂസിക് ആൽബത്തിന് വേണ്ടി. ഹേയ്, ലുക്ക്, ഷീസ് ഇംപ്രൂവിംഗ്. ഇനി മോൾ തന്നെ തന്നെ തിരിച്ചോളൂ. ആ, അങ്ങനെ പോട്ടെ. ഹലോ, അതെ, ഹോൾഡ് ചെയ്യൂ, റേഞ്ച് കൂടാ. ഓടിക്കാൻ പഠിച്ചല്ലേ ഇപ്പോ. ഹലോ ഹലോ, ഇനി എന്താ പറയുന്നത്? ഇപ്പൊ എന്താ വേണ്ടേ? നോ നോ ടീച്ചർ, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഹലോ, സെൽ ഓഫ് ചെയ്തിരിക്കണല്ലേ? നിന്റെ മറ്റവന്റെ ഡൽഹിയിലെയും ബോംബെയിലെയും ദുബായിലെയും നമ്പർ വരെ അറിയാം. അവിടെ എന്തെടുക്ക? അവനെ കെട്ടിപ്പിടിച്ച് കിടക്കല്ലേ? അതോ സ്റ്റോപ്പ് ഇറ്റ്. നോ, ഡോണ്ട് സ്ലീപ്പ് വിത്ത് ഹിം. ഐ കാൻ്റ് ബെയർ ഇറ്റ്. വാട്ട് ഡു യു മീൻ? ഹിസ് മൈ ഹസ്ബൻഡ്. നോ, ഐ നോ യു ആർ നോട്ട് ഹിസ് വൈഫ്. ജസ്റ്റ് ടേക്ക് ഹിം. ഇതുവരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി നീയോ അയാൾ തമ്മിൽ ഒരു ബന്ധവും പാടില്ല. ഐ മീൻ, അയാളുടെ ശ്വാസം പോലും നിന്റെ മേൽ വിടരുത്. യെസ്, I am mad after you. I want you. I need you. Sandra. Sandra! I love you. I love you, bitch! ഞങ്ങളെല്ലാവരും പോവാം, പക്ഷെ ഇവൾ എങ്ങോട്ട് പോവും? ഇനി ഏത് മുഖം വെച്ചു വീട്ടിലേക്ക് പോവും? അങ്ങനെ പോയാൽ തന്നെ അവരെങ്ങോട്ട് കയറ്റുവോ? നിന്നെ സ്നേഹിച്ചതിന്റെ പേരില് കുടുംബവും ബന്ധു എല്ലാം ഇട്ടറിഞ്ഞു പോന്നോളാം. ആ ഇവളെ നീ വേദനിപ്പിച്ച ദൈവം നിനക്കെന്ന് സിദ്ധിയുണ്ടല്ലോ, അത് ചിലപ്പോ നിന്നോട് പുറത്തേക്കാം, പക്ഷേ ദൈവം പൊറുക്കില്ല. Thank you.
നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ, സമ്മതിച്ചു. പക്ഷെ ദൈവത്തോർത്ത് ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക. വേണ്ട, ഒന്നും പറയണ്ട. ഇനിയിപ്പോ ദൈവം വന്ന് പറഞ്ഞാലും അവളെ കാണാതെ പോകുന്ന പ്രശ്നമില്ല. പ്രശ്നം ഉണ്ടാകാതിരിക്കാനാ ഞാൻ പറയുന്നത്. സ്നേഹിച്ചാൽ ജീവൻ കൊടുക്കുന്ന ആളാ സത്യൻ സാറ്, പക്ഷെ നോവിച്ചാൽ ജീവൻ എടുക്കാനും മടിക്കില്ല. ഞങ്ങളും അതുപോലെ. അരുത്, അതെങ്ങനെ സാറിഞ്ഞാൽ ആദ്യം ആ സ്ത്രീയെ കൊല്ലും, പിന്നെ നിങ്ങളുടെ കൂട്ടുകാരനെയും. അവർക്കുള്ള ശിക്ഷ അത് തന്നെയാ. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത നീനമോൾ കാര്യമില്ലാണ്ടാവും. അതോർത്തിട്ട, അല്ലെങ്കിൽ ഇന്നലെ ബെഡ്റൂമിൽ ഒളിച്ചിരുന്ന അയാളെ അപ്പൊ തന്നെ സാറിന്റെ കയ്യിൽ പിടിച്ചേപ്പിച്ചെന്നെ. അയ്യോ വേണ്ട, കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. പേര് ദോഷം നിങ്ങൾക്ക് കൂടിയാ. നിങ്ങൾ ചെല്ലേ, പ്ലീസ് ചെന്ന് കൂട്ടുകാരനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതല്ലേ എല്ലാവർക്കും നല്ലത്. പട. നിന്റെ കഴിവുകളെ കുറിച്ച് അങ്ങേറ്റ് അഭിമാനിച്ചവരാ ഞങ്ങള്. പക്ഷെ ഇങ്ങനെ ഒരു വലിയ കഴിവ് കൂടി നിനക്കുണ്ടെന്ന് ഇപ്പഴാ മനസ്സിലായത്. നിന്നെ കൈകൊണ്ട് അടിച്ചവളോട് ചോദിക്കാൻ പോയി ഞങ്ങൾക്ക് കിട്ടിയത് ചെരുപ്പുണ്ടല്ലോ. അടിയാ, മാനക്കേടിന്റെ ചെരുപ്പുണ്ട്. എടാ, നാണോ ഇല്ലല്ലോ നിനക്ക് മറ്റൊരുത്തന്റെ ഭാര്യയുടെ കിടപ്പ് മുറി പോയി ഒളിച്ചിരിക്കാൻ. നിന്റെ ഒളിച്ചുകളിയും ഒളിച്ചോട്ടെല്ലാം ഇതിനായിരുന്നല്ലേ. ശിവ ശിവ, തോന്നിയാസം കാട്ടാൻ ആരാന്റെ ഭാര്യ കിട്ടിയോളൂ. നീ കാരണം ഞങ്ങളെല്ലാം നാണം കെട്ടില്ലേ, അതും ആ ജോലിക്കാരന് മുമ്പില്. അയാള് നിന്നെ കാട്ടിക്കൊടുത്തിരുന്നെങ്കിൽ പിന്നെന്താവുമായിരുന്നു? അവളുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ. എടാ, കലാകാരൻ അത്യാവശ്യം വേണ്ടത് സംസ്കാരമാ. മതി, ഇന്നത്തോടെ എല്ലാം നിർത്തിപ്പോ. നീ വന്നാലും ഇല്ലെങ്കിലും ഞങ്ങള് പോവും. ഇനി ഇവിടെ നിന്നാൽ അവൾ മാത്രമല്ല നാട്ടുകാരെ മുഴുവനും തല്ലും എല്ലാരെയും. അട, വീടരുത്. വീണാലും എഴുന്നേറ്റം കഴിയണം, അതിന് സ്വബോധം വേണം. എല്ലാവരും പറഞ്ഞത് കേട്ടില്ലേ? മതി, നമുക്ക് പോവാം. അവൻ വരുമോ? വന്നില്ലേ ശ്രുതി. വരും. എടാ, അവനൊരു പാവാ. ഇത് എങ്ങനെയോ കൈവിഷം അല്ലെങ്കിൽ കൂടോത്രം, ഇത് അങ്ങനെ തന്നെ. അവളൊരു വിഷ കന്യകയാ. വിഷമ? പക്ഷേ ഇവളെയൊക്കെ കന്യക എന്ന് വിളിച്ചാ കന്യക എന്ത് വിളിക്കും? എന്താടാ? അല്ല, കന്യക എന്ത് വിളിക്കണോന്ന് ആലോചിക്കായിരുന്നു. അത് നമുക്ക് ആലോചിച്ച് വേറെ പേര് കണ്ടുപിടിക്കാം. ഇപ്പൊ നീ ചെന്ന് വേഗം എല്ലാം കെട്ടിപ്പറക്ക് ഇറങ്ങാൻ നോക്ക്. വേണ്ട, ഈ കളരിക്കൽ ഡൊമിനിക്കോട് തായം പിടിച്ചാൽ തെയ്യം തുള്ളിക്കും ഞാൻ. ഒക്കെ ഞാൻ അറിയുന്നുണ്ടേ. ഓവേ, അപ്പനക്കറി ഇപ്പാന്ന് വിളിക്കല്ലേ. ഒക്ടോബർ എന്നൊരു മാസം ഉണ്ടെങ്കിൽ, അതിൽ 30 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കണം. ഇല്ലേ 31 തീയതി ടോട്ടൽ ഡിസ്ട്രക്ഷൻ. ഹെഡ് ഡൊമിനിക് പ്രസന്റേഷൻ. ഡൊമിനിക് അച്ചായ ലാൻഡ്. ഹൗ ആർ യു മൈ ബോയ്സ്? പറഞ്ഞാട്ടെ, എന്നതായി കാര്യങ്ങള്? എത്ര എണ്ണം കംപ്ലീറ്റ് ആയി? 3. എന്റെ ഈശോയെ, അപ്പൊ ഇനി 5 എണ്ണോ? മക്കളെ, കളരിക്കൽ പിക്ചേഴ്സിന്റെ ആൽബമാണ് ഇത്. അല്ലാതെ ഹോളിവുഡിലെ യൂണിവേഴ്സൽ പിക്ചേഴ്സിന്റെതല്ലേ. ബഡ്ജറ്റ് നോക്കണ്ടായോ? ബഡ്ജറ്റ് എന്നെഴുതി. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഒന്നും വേണ്ട. ജിൽ ജിൽ എന്നാണ് ഓരോ സോങ്ങും. അതെ, സമയമെടുക്കും. അതച്ചാനറിയാം. ഓരോ സൃഷ്ടിക്കുമുണ്ടല്ലോ അതിന്റേതായ ഒരു ഡ്യൂറേഷൻ. നോ പ്രോബ്ലം, ടേക്ക് യുവർ ഓൺ ടൈം. ബഡ്ജറ്റ് എന്നാ ബഡ്ജറ്റ് പോകാൻ പറ. എവിടെ മൈ ഡിയർ ജിജോ? ഞാനിവിടെ ഉണ്ട് അച്ചാ. പൊന്നുമോൻ, രാവിലെ മധ്യമേഖലയിലാണല്ലോ. എത്ര മണ്ഡലം കഴിഞ്ഞു? ഇല്ല അച്ചാ, ഇന്നലെ രാത്രിയിലെ സംഗീത ലഹരിയാ. ആ ഉവ്, ഇത് എന്നാത്തിന്റെ ലഹരിയാണെന്ന് മനസ്സിലാക്കാനുള്ള പഴഞ്ചോറേ ഈ അച്ചായന്റെ ഹെഡ് ടോപ്പിലുണ്ട് കേട്ടോ. നമ്പർ വിട്ടേക്കടാ മോനെ. ആ വന്നല്ലോ. ശ്രുതിയെ ഞാൻ ചോദിക്കാൻ തുടങ്ങിയതാ, മോക്ക് സുഖമാണോ? തുടങ്ങി. ഇതേതല്ലോ? BSNL, ESCOT, AirTel, പിന്നെ നമ്മുടെ അംബാനിയുടെ അല്ലേ. ഈശോയെ, ഇതൊരു ഹിമാലയം കുരിശാന്നല്ലോ. ഇപ്പൊ എന്നതാ ചെയ്യുന്നത്?
താങ്കൾ വിളിച്ച കളരിക്കൽ ഡൊമിനിക്ക് ഇപ്പോൾ കളരിക്ക് പുറത്താണ്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്താണ്, അതുമല്ലെങ്കിൽ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. ദയവായി നാളെ ഉച്ച കഴിഞ്ഞ് വിളിക്കുക. ചില സമയങ്ങളിൽ എല്ലാ എല്ലിനും ഒരെല്ല് കൂടുതല. പ്രതികരണ ശേഷി ഇല്ലാണ്ടിരുന്നോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം. ആ ജിജോ, ഫിക്സ് ചെയ്ത ട്യൂണുകളൊക്കെ ഒന്ന് കേൾക്കണല്ലോ. എന്റെ കോൺട്രിബ്യൂഷൻ വല്ലതും വേണം നിൽക്കാവാലോ. അതിനെന്താ കേൾക്കാലോ. ഷൂട്ടിംഗ് അടുത്ത മാസം തുടങ്ങണം. ഒത്തു വന്നാ ചിലപ്പോ പാരീസിലെ കാസിനോകളും ഫാഷൻ സ്ട്രീറ്റുകളും ഒക്കെ ആവും നമ്മുടെ ലൊക്കേഷൻ. അച്ചായോ, ദുരുദ്ദേശമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലയോ ക്വാളിറ്റിയെ അത് കുറയ്ക്കണ്ടെന്ന് വെച്ചിട്ടാ. നിങ്ങൾക്ക് ഇപ്പൊ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു ചേഞ്ച്. എന്തിനാ ചേഞ്ച് ആക്കുന്നേ? ചെക്ക് തന്നെ പിടിച്ചോ. എത്രയാ വേണ്ടേ? കാര്യങ്ങളൊക്കെ ഉഷാറായില്ലല്ലേ, ബാങ്കിൽ ചെല്ലുമ്പോ ബൗൺസ് ആവും, പറഞ്ഞേക്കാം. അയ്യോ അച്ഛാ, കാശിന്റെ കാര്യമല്ല, പിന്നെ എന്നതാ കാര്യം? ഇവിടുന്ന് ഒരു ചേഞ്ച്, ഇനിയുള്ള സോങ്സ് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി ചെയ്തല്ലോ ആലോചിക്ക. ഇവിടെ ഇപ്പൊ എന്നതാ ഒരു കുഴപ്പം? മന്ത്രിക്കുന്ന തെങ്ങോല തലപ്പുകൾ, മനം മയക്കുന്ന മന്ദമാരത്, കൊഞ്ചിക്കളിക്കുന്ന കായലോളങ്ങൾ, കളകൂജനം പൊഴിക്കുന്ന അലിലെ കുരുവികൾ, കണ്ടില്ലേ കണ്ടില്ലേ? എനിക്ക് പോലും ഇവിടെ വന്നപ്പോ കവിത വരുവാ. അല്ലേ തന്നെ അടുത്ത മാസം അവസാനം വരെയുള്ള പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞതാ. ഇവിടെ നിന്ന് ഒരു ചേഞ്ച് വേണ്ട. ഇന്ന് നാളെ ഞാൻ നിങ്ങളോടൊപ്പാ, നമുക്കൊന്ന് അടിച്ച് പൊളിക്കണം. ആദ്യം ഒരു ബോട്ടിംഗ്, അതും ഹൈസ്പീഡ് തന്നെ ആയിക്കോട്ടെ. എന്നാ പറയണോട്ടെ? ബോട്ടിങ്ങിനൊന്നും ഞാനില്ല, കരയിൽ നിന്നങ്ങോട്ട് നോക്കുമ്പോഴേ എനിക്ക് പേടിയാ. പിന്നെ എന്റെ നടുക്കൂടെ, അതും ഹൈ സ്പീഡില്. അതെന്നതാ, സ്വിമ്മിംഗ് അറിയത്തില്ലയോ? തീരില്ല, എന്നെ വിട്ടേക്ക്. എനിക്ക് സ്വിമ്മിംഗ് തീരെ അറിയത്തില്ല, പക്ഷെ നമ്മള് പോകുന്നത് ബോട്ടിങ്ങിനല്ലയോ, സ്വിമ്മിങ്ങിനല്ലോ. എന്നാ വേണ്ട, ബോട്ടിംഗ് ക്യാൻസൽ, ഈറ്റിംഗ് ആയിക്കൂടെ. യെസ്, ഹലോ ഹലോ, കൾച്ചറും മാനസില്ല, വിളിച്ചിട്ട് മിണ്ടാതിരിക്ക. ഇതുപോലെ പലപ്പോഴും ഉണ്ട്. ഞാൻ എടുത്തതെങ്കിൽ കേക്കായിരുന്നു. നല്ല ചില കമന്റ്സ്, ചിലപ്പോ രസം തോന്നും, ചിലപ്പോ ചെരുപ്പൂരി അടിക്കാനും. ഞാൻ പറഞ്ഞിട്ടില്ലേ ലാൻഡ് ഫോണിലേക്ക് വിളിക്കരുതെന്ന്? സെൽ ഓഫ് ചെയ്തിരിക്കല്ലേ. പിന്നെ രണ്ടു ദിവസം അത് കഴിഞ്ഞ് സത്യേട്ടൻ പോകും, എന്നിട്ട് മതി ഈ വിളിയും കാണലും ഒക്കെ. ചാൻഡ്ര, ചാൻഡ്ര, ചാൻഡ്ര.